ആലത്തൂർ പുതിയങ്കം ഗവൺമെന്റ് യു പി സ്കൂൾ 100-ാം വർഷത്തിലേക്ക്. സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ ഹരിതാഭമായി. ഹരിതം 23 എന്ന പേരിലാണ് സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ നടന്നത്. കെ ഡി പ്രസന്നൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാഴ്ച ആ കാലത്ത് നമുക്ക് കാണേണ്ടി വന്നത് ഒരു മഹനീയമായ വിദ്യാഭ്യാസ സ്ഥാപനത്തെ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ജെ സി ബി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ തകർത്തു കളയുന്ന ചിത്രമാണ്. അതുപോലും കാണേണ്ടി വന്ന കേരളത്തിൽ ഒരു വലിയ മാറ്റമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. തകർക്കപ്പെട്ട വിദ്യാലയത്തെ ആ പൊതുവിദ്യാലയത്തെ ജെ സി ബി കൊണ്ട് ഇടച്ചു നിരത്തപ്പെട്ട വിദ്യാലയത്തെ പുനർനിർമ്മിച്ചുകൊണ്ട് ആ സ്ഥലത്തെ ഗവൺമെൻറ് വീണ്ടും തിരിച്ചെടുത്തുകൊണ്ട് അവിടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം കെട്ടിപ്പടുത്തുകൊണ്ട് അവിടെ ഈ ആ ഗ്രാമത്തിന് പൊതുവിദ്യാലയത്തെ സമ്മാനിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിച്ചത്. വിരമിക്കുന്ന അധ്യാപക ആലീസ് സെബാസ്റ്റിന് ഉപഹാര സമർപ്പണവും എം എൽ എ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു മുഖ്യാതിഥിയായി. ഹരിതവിദ്യാലയം പ്രതിഭകളെ എരിമൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേംകുമാർ ആദരിച്ചു. എക്സലന്റ് അവാർഡ് വിതരണവും നടന്നു. ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പരുവായ്ക്കൽ, സ്ഥിരസമിതി അധ്യക്ഷന്മാർ, വാർഡ് മെമ്പർമാർ, ബി ആർ സി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ വി ജെ ജോൺസൺ, കാട്ടിശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപിക കെ ഉമാദേവി, പെരുങ്കുളം എ എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപിക പി ജയശ്രീ, എസ് എം സി എം പി ടി എ ഭാരവാഹികൾ, മുൻ പ്രധാന അധ്യാപകർ, മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു. ആലീസ് സെബാസ്റ്റ്യൻ മറുമൊഴി നൽകി. പ്രധാന അധ്യാപകൻ കെ മനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി ടി എ പ്രസിഡന്റ് വി ആർ രമേശ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി. യു ടി വി ന്യൂസ്, പാലക്കാട്.